നമസ്കാരം, ഞാൻ മുബഷിർ വൈദ്യരാണ്. ഔഷധരഹസ്യം എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വിഷയവുമായിട്ടാണ്. ഇന്ന് പ്രായ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഈ കൊളസ്ട്രോൾ എങ്ങനെയാണ് വരുന്നത്? ഈ കൊളസ്ട്രോൾ ഉണ്ടായ ആളുകൾക്ക്, കൂടുതലുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, ഇതിനെന്തൊക്കെയാണ് പരിഹാരം എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് കൊളസ്ട്രോൾ. ശരീരത്തിന് ആവശ്യമായ എനർജി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ HDL ഉം LDL ഉം ഉണ്ട്. അതായത് നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ചീത്ത കൊളസ്ട്രോൾ കുറക്കാനുള്ള ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെന്ന് പറയാനുള്ള, ആദ്യമായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചില ആളുകളിൽ കണ്ടുവരുന്നത് പെട്ടെന്ന് തടി കൂടുക, അതുപോലെ ചില ആളുകൾ കണ്ടുവരുന്നത് ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ട് ചൊറിച്ചിൽ വരിക, ചുവന്ന കളറിലൊക്കെ ചെറിയ മുഴകൾ വരിക, അങ്ങനെ ചില ഭാഗങ്ങളിൽ മാത്രം, വയറിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചില ആളുകൾക്ക് തടിപ്പ്, അങ്ങനെ പല ലക്ഷണങ്ങളും കാണാം. ചില ആളുകളിൽ ഭയങ്കര തലവേദന, കാരണമില്ലാതെ തലവേദന, അതുപോലെ ഭയങ്കര ക്ഷീണം, അതുപോലെ എപ്പോഴും ഇങ്ങനെ ഉറങ്ങണം തോന്നുക, അല്ലെങ്കിൽ കിടക്കണം തോന്നുക, അങ്ങനെ ശരീരം ക്ഷീണിക്കുന്ന ഒരവസ്ഥ, അതുപോലെ മസിലുകളിലൊക്കെ വായു, ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് ശരീരത്തിലൊക്കെ മസിലുകളിലൊക്കെ കുത്തി ഓട്ടുന്ന ഒരു വേദന, അങ്ങനെ പല ആളുകൾക്കും പല കാരണങ്ങളാണ്. ചില ആളുകൾക്ക് ഭയങ്കര വായു നാറ്റം, എന്ത് ചെയ്താലും പോകില്ല, എന്ത് മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനങ്ങോട്ട് ഏൽക്കൂല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക്, ഇതൊക്കെയാണ് കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങൾ. പല ആളുകൾക്കും പല ലക്ഷണങ്ങളാണ് ഉണ്ടാവുക, ഇനിയും ഒരുപാട് ലക്ഷണങ്ങളുണ്ടാവാം. അപ്പോൾ നമുക്ക് ഇതിന് നല്ലൊരു റെമഡിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ്. നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, ചീത്ത കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറയുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിനുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, അതുപോലെ ലൈക്ക് ചെയ്ത് കാണാം, മറ്റുള്ള ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ കഴിക്കാതിരിക്കേണ്ട ഭക്ഷണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൊളസ്ട്രോൾ ഉള്ള ആളുകൾ പരമാവധി വെള്ള, അതായത് പച്ചരി പരമാവധി ഒഴിവാക്കുക. രാവിലെ സമയങ്ങളിലൊക്കെ പച്ചരി പരമാവധി ഒഴിവാക്കുക. അതുപോലെ അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുറക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മളുടെ പൊരിച്ച കടികൾ, അതുപോലെ നെയ്യുള്ള സാധനങ്ങളൊക്കെ, ബീഫ്, അതുപോലെ മട്ടനെ ഒക്കെ ഒന്ന് പരമാവധി കുറക്കുക. അതുപോലെ അവർക്ക് കൂടുതലായിട്ട് കഴിക്കാൻ നല്ലത് കടല ഒക്കെ പോലത്തെ, അതുപോലെ ബദാം തൊലി കളയാതെ വെള്ളത്തിലിട്ടിട്ട് തൊലി കളയാതെ അത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കോഴിമുട്ടൻ്റെ വെള്ള ഉപയോഗിക്കാം, മഞ്ഞ ഒഴിവാക്കുക. അപ്പോൾ ഇത്രയൊക്കെ പരമാവധി ശ്രദ്ധിക്കുക. രാത്രി സമയങ്ങളിലൊക്കെ എപ്പോഴും കൂടുതൽ സലാഡ് ഉപയോഗിക്കുക. അതുപോലെ അരി ഭക്ഷണം കുറച്ചൊന്ന് കുറക്കണതൊക്കെ നല്ലതാണ്, കൂടുതലുള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്. കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് എപ്പോഴും ഗോതമ്പ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമുക്ക് പച്ചരി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഗോതമ്പ് കൂടുതലായിട്ട് രാവിലെ ചായക്ക്, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഗോതമ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ രാത്രി സമയങ്ങളിലൊക്കെ ഗോതമ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചരി ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഈ ഇതൊക്കെ പരമാവധി കുറക്കാൻ നോക്കുക. അതായത് കൊളസ്ട്രോൾ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുകയും അത് ബ്ലോക്കിനും അതുപോലെ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാവുകയും ചെയ്യും. അപ്പോൾ കയ്യിലും കാലിലൊക്കെ പല ആളുകൾക്കും ഇതുപോലെ പോയി അടിഞ്ഞിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിന് നല്ല ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഭക്ഷണത്തിലൊക്കെ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്, വളരെ അത്ഭുതകരമായ ഒരു ഔഷധമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മളെ വലിയ ഉള്ളിയാണ്,
വലിയ ഉള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും വളരെ ഔഷധ ഗുണമുള്ളതാണ്. കൊളസ്ട്രോളിന് എതിരെ നല്ല നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് വലിയ ഉള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും. കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിലൊക്കെ സലാഡായിട്ടൊക്കെ ഉപയോഗിക്കാറ് വലിയ ഉള്ളിയാണല്ലോ. അപ്പോൾ നമുക്ക് വലിയ ഉള്ളി മുകളുടെ തൊടി കളഞ്ഞിട്ട് ബാക്കി മൊത്തത്തിൽ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞിട്ടോ നമുക്ക് കുറച്ച് തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൻ്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ അല്ലാതെ 3 നേരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. നല്ല ചീത്ത കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾക്ക് 3 നേരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചെറിയ ഉള്ളിയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ പിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നീക്കം ചെയ്യാൻ തുറന്ന് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉള്ളി വളരെ അധികം നല്ലതാണ്. ഓക്സിജനൊക്കെ നല്ല ക്ലിയർ ആയി പോകാനും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിനെ പരമാവധി എന്താ പറയുക കനം കുറച്ച് എല്ലാ ഭാഗത്തേക്കും നല്ല ക്ലിയർ ചെയ്ത് ബ്ലോക്കുകളൊക്കെ തുറന്ന് വിടാനൊക്കെ ഉള്ളി വളരെയധികം നമ്മുടെ ശരീരത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്സ്. വലിയ ഉള്ളിയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ, വലിയ ഉള്ളിയായിരിക്കും കൂടുതൽ നമുക്ക് കഴിക്കാൻ താല്പര്യം, അതുപോലെ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ കഴിക്കുക. ചെറിയ ഉള്ളിയാകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ കഴിക്കാൻ. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ചെറിയ ഉള്ളി ഉപയോഗിക്കുക. ശരീരത്തിൻ്റെ തരിപ്പുകൾ അതുപോലെ കടച്ചിലൊക്കെ ചെറിയ ഉള്ളി വളരെയധികം നല്ലതാണ്. എന്ത് എല്ലാ ബ്ലോക്കുകളൊക്കെ തുറന്നു പോകാൻ ചെറിയ ഉള്ളി വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് വലിയ ഉള്ളിയായാലും ചെറിയ ഉള്ളിയായാലും വലിയ ഉള്ളി നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾ പരമാവധി ഉള്ളി ഉപയോഗിക്കുക എല്ലാ സമയത്തും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചീത്ത കൊളസ്ട്രോൾ കുറയുന്നതായിട്ട് കാണാം. നിങ്ങൾ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറ്റുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല ഇതുപോലുള്ള നല്ല ഒരു അടിപൊളി ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.